നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. സിട്രോൺ എന്നൊരു വാഹന നിർമ്മാണ കമ്പനി നമുക്ക് അത്രയൊന്നും സുപരിചിതമായിരുന്നില്ല. ഫ്രാൻസിൽ എവിടെയോ ജനിച്ച ഒരു വാഹന നിർമ്മാണ കമ്പനി എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് വലിയ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ ആദ്യമായിട്ട് സിട്രോൺ കൊണ്ടുവന്ന മോഡൽ C5 ആയിരുന്നു. വളരെ വില കൂടിയൊരു മോഡലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് ഇവരുടെ ഇന്ത്യയിലെ പ്ലാനുകളെന്ന് നമുക്ക് മനസ്സിലായതുമില്ല. പക്ഷേ അതിനുശേഷമാണ് വില കുറഞ്ഞ C3 എന്നൊരു വേരിയൻറ്റ് കൊണ്ടുവന്നത്. അതിനുശേഷം E C3 എന്നൊരു വേരിയൻറ്റ് വന്നു, ഒരു ഇലക്ട്രിക് മോഡൽ വന്നു. ഇപ്പോൾ C3 എയർക്രോസ് എന്നൊരു പുതിയ SUV വന്നിരിക്കുന്നു. അത് വരാൻ പോകുന്നേ ഉള്ളൂ. നമ്മളതിൻ്റെ വോക്കറൗണ്ട് വീഡിയോ ചെയ്തിരുന്നു. അങ്ങനെ ഇന്ത്യക്കാരിലെ സാധാരണക്കാരിലേക്ക് എത്താവുന്ന വാഹനങ്ങളുമായിട്ടാണ് പിന്നീട് സിട്രോൺ വന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ഒരു പ്രിയപ്പെട്ട വാഹന നിർമ്മാണ കമ്പനിയായിട്ട് സിട്രോൺ മാറിക്കൊണ്ടിരിക്കുകയുമാണ്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് രണ്ട് മോഡലുകളാണ്. ഒന്ന് നിങ്ങൾ ഈ കാണുന്ന ഏറ്റവും പുതിയ C3, C3 2023 മോഡൽ ആണ് എൻ്റെ കൂടെയുള്ള ഒരു വാഹനം. മറ്റൊന്ന് E C3 ഇപ്പോൾ കമ്പനി കുറച്ച് ദിവസത്തേക്ക് ഒന്ന് ഓടിക്കാൻ തന്നതാണ്. E C3 ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു എങ്കിലും പോരട്ടെ, കൂടെ ഒരെണ്ണം കയ്യിലിരിക്കുന്നുണ്ട്, കൂടെ കൊണ്ടുവന്നു മാത്രമേ ഉള്ളൂ. തന്നെയുമല്ല ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് രണ്ടിനും സംഭവിച്ചിരിക്കുന്നത് നോക്കാം. ഇപ്പോൾ ഈ വേരിയൻ്റ്, ഏറ്റവും പുതിയ C3 ഈ വേരിയൻറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റാണ്. അടുത്ത കാലത്ത് കമ്പനി കൊണ്ടുവന്ന ഒരു വേരിയൻ്റാണ്. അതിൻ്റെ പേര് ഷൈൻ എന്നാണ്. അപ്പോൾ ഈ ഒരു വാഹനം ഓടിച്ച സമയത്ത് നമുക്ക് പല കുറവുകളും തോന്നിയിരുന്നു. അതെല്ലാം നമ്മൾ പറയുകയും ചെയ്തിരുന്നു. നമ്മൾ മീൻസ് ഞാൻ ഉൾപ്പെടുന്ന ഓട്ടോമൊബൈൽ മേഖലയിലുള്ളവരെല്ലാം പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ സന്തോഷമെന്ന് പറയട്ടെ, നമ്മൾ പറഞ്ഞ പല കുറവുകളും നികത്തിക്കൊണ്ടാണ് ഈ ഒരു പുതിയ ഷൈൻ എന്ന വേരിയൻ്റ് വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും നമ്മളന്ന് സിട്രോണിനെ കണക്കിന് കളിയാക്കിയ ഒരു സംഭവം എന്ന് വെച്ചാൽ സൈഡ് വ്യൂ മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ മാനുവലായിരുന്നു എന്നുള്ളതാണ്. അകത്തുനിന്ന് ഒരു വടി ഇങ്ങനെ നീണ്ടു നിൽക്കും, പഴയ മാരുതി ഏറ്റുണ്ട് പോലെ. അത് പിടിച്ച് തിരിച്ചു വേണമായിരുന്നു ഇതിൻ്റെ ഗ്ലാസ് അഡ്ജസ്റ്റ് ചെയ്യാൻ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സൈഡ് വ്യൂ മിററേഴ്സ് വന്നു എന്നുള്ളതാണ്. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മളെപ്പോഴും ചെറിയ വഴികളിലൂടെയും മറ്റും ഓടിച്ചു പോകുമ്പോഴും മറ്റും ഇതിങ്ങനെ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ആ ഒരു മാറ്റമാണ് പ്രധാനമായിട്ടും പറയുന്നത്. മറ്റ് പല മാറ്റങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് പുതിയ ഈ ഒരു ഷൈൻ എന്ന വേരിയൻറ്റിൽ കമ്പനി ഫിറ്റഡായിട്ട് ഫോഗ് ലാമ്പ് വന്നതുപോലുള്ള കാര്യങ്ങൾ വേറെയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഏറ്റവും പുതിയ C3 ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. പുതിയ ഭാഷയിൽ പറഞ്ഞാൽ ഏട്ടാ ഈ C3. സിട്രോൺ സി ഫൈവ് എന്ന ആദ്യം വന്ന മോഡലിൻ്റെ ഒരു കുഞ്ഞ അനിയനാണ് എന്നാണ് പറയേണ്ടത്. കാഴ്ചയിൽ അങ്ങനെ തന്നെയാണ്. സിട്രോൺ ഉൾപ്പെടെയുള്ള സ്കോഡ പോലുള്ള കമ്പനികളും എല്ലാം ചെയ്യുന്ന ഒരു പാതകം അത് തന്നെയാണ്. കാരണം ഒരു വാഹനം വാങ്ങിച്ചാൽ പിന്നീട് അതിൻ്റെ അനിയനെ വാങ്ങിച്ചാലും ചേട്ടനെ വാങ്ങിച്ചാലും ഒക്കെ ഏതാണ്ട് അതേ മുഖമായിരിക്കും. ഒരു കുടുംബത്തിൽ ഒരേ മുഖമുള്ളവർ വരുന്ന സ്വാഭാവികമാണെങ്കിൽ പോലും വാങ്ങിക്കുന്നവർക്ക് ഒരു വലിയ വ്യത്യാസം തോന്നുകയില്ല. എന്തായാലും ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. C5 ഒരു ചെറിയ രൂപം എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. എന്തായാലും സിട്രോണിൻ്റെ ഈ രീതിയിലുള്ള ചില എലമെൻറ്റുകളൊക്കെ വളരെ ഭംഗിയുള്ളതാണ്. നമ്മളിപ്പോൾ യൂറോപ്പിലൊക്കെ പോകുമ്പോൾ കാണുന്ന സിട്രോണിൻ്റെ എല്ലാ വാഹനങ്ങളിലും വളരെ കൃത്യമായും ആ ഒരു ലോഗോ തന്നെയാണ് ഇതിൻ്റെ ഗ്രില്ലായിട്ട് പറയുന്നതെന്നുള്ളതാണ്. വളരെ ചെറിയ നേർത്ത പൊടിമീശക്കാരനാണ് ഈ വാഹനമെന്ന് പറയാം. ഈ ഒരു ക്രോം ഗ്രില്ല് എല്ലാ സിട്രോൺ വാഹനങ്ങളിലും കാണുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ ഹെഡ്ലാമ്പൊക്കെ ആണെങ്കിലും വളരെ ഭംഗിയായിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ പുതിയ ഒരു സ്റ്റൈലിൽ അല്പം താഴെയായിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഡാറ്റ റണ്ണിംഗ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. അതുപോലെ ഈ പറഞ്ഞ പുതിയ ഷൈൻ എന്ന വേരിയൻറ്റിൽ വന്നിരിക്കുന്നത് ഫോഗ് ലാമ്പ്, ഇൻ്റഗ്രേറ്റഡ് ഫോഗ് ലാമ്പ് കമ്പനി ഫിറ്റഡ് ആയിട്ട് തന്നെ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ എയർഡാം പോലൊരു ഭാഗമുണ്ട്. അതിൽ ഹണിക്കോം ഗ്രില്ലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. താഴെയായിട്ട് ഒരു അലൂമിനിയം ഫിനിഷുള്ള സ്കിഡ് പ്ലേറ്റും കൊടുത്തിരിക്കുന്നു. മുൻഭാഗമൊക്കെ വളരെ ക്യൂട്ടാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ പറഞ്ഞല്ലോ C5 അനിയനാണ് എന്ന് തോന്നിക്കുന്നുണ്ടെങ്കിൽ പോലും വലിയ പ്രശ്നമൊന്നുമില്ലാത്ത രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു വച്ചിരിക്കുന്നത്. അതുപോലെ സിട്രോണിൻ്റെ പഴയ വാഹനങ്ങളിൽ നമ്മൾ കണ്ട വാഹനങ്ങളിലെല്ലാം ഉണ്ടായിരുന്ന ഒരു എലമെൻ്റാണ് നമ്മളിപ്പോൾ ഈ C3 കാണുന്ന ഈ ഒരു എലമെൻ്റ്. ഇത് സിട്രോണിൻ്റെ ഒരു ക്യാരക്ടർ സംഭവമാണ്. അത് ഓറഞ്ച് നിറത്തിലും വെള്ള നിറത്തിലും എല്ലാം കാണാം. പക്ഷേ നമ്മൾ ഷൈൻ എന്ന വേരിയൻറ്റിലേക്ക് വന്നപ്പോൾ അത് അപ്രത്യക്ഷമായിരിക്കുന്നു. ഒരു പക്ഷേ അതിഷ്ടമില്ലാത്തവരുണ്ടാകാം. അതിന് കുറച്ചൊരു യോ ലുക്കുണ്ട്. യോ ലുക്ക് വേണ്ട എന്ന് തോന്നുന്ന പാവപ്പെട്ട വയസ്സായവർ, എന്നെപ്പോലെയൊക്കെയുള്ള വയസ്സായവർക്കാണെങ്കിൽ അത് വേണ്ടെന്നാണ് തോന്നുന്നതെങ്കിൽ ഈ വാഹനം വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഇനി നമ്മൾ വശക്കാഴ്ചയിൽ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും കാണാവുന്നത് അതിമനോഹരമായ ഒരു അലോയ് വീൽ വന്നു എന്നുള്ളതാണ്. ഡയമണ്ട് കട്ട് അലോയ് വീലാണ് വന്നിരിക്കുന്നത്. 15-inch ടയേഴ്സൊക്കെ ഷൈനിലും പഴയ മോഡലിലും ഒക്കെ അല്ലെങ്കിൽ മറ്റ് വേരിയൻറ്റിലും ഒക്കെ നിലനിർത്തിയിട്ടുണ്ടെങ്കിലും ഇതിൽ മനോഹരമായ ഒരു
അലോയ് വീല് വന്നിട്ടുണ്ട്. അത് ഈ C3 വന്ന സമയത്ത് വന്നതാണ്. നമുക്ക് ഈ C3-യിലും അത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു എലമെൻ്റ്, അത് നിങ്ങൾ ഈ C3-യിലേക്ക് അപ്പോൾ കൂടെ ഇടക്കിടക്ക് ഒന്ന് നടന്ന് അങ്ങോട്ടും കൂടെ ഒന്ന് പോയിട്ട് വരണേ, ആ സൈഡിൽ കാണുന്നുള്ള നിങ്ങൾ എലമെൻ്റ് അത് ഈ ഷൈൻ എന്ന വേരിയൻറ്റിൽ അപ്രത്യക്ഷമായിട്ടുണ്ട്. ഇവിടെ വളരെ പ്ലെയിനാണ് സൈഡ് പ്രൊഫൈൽ, പക്ഷേ അതിന് അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റില്ല. തന്നെയല്ല ഈ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലൊക്കെ അതിമനോഹരമാണ് എന്നുള്ളതും തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട കാര്യമാണ്. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട എതിരാളി എന്ന് പറയാവുന്നത് ഇപ്പോൾ നല്ല രീതിയിൽ വിറ്റുപോകുന്ന ടാറ്റ പഞ്ചാണ്. ടാറ്റ പഞ്ചിൻ്റെ അതേ വലിപ്പമാണ് ഈ വാഹനത്തിന്. അത് ഹൈറ്റായാലും വീൽ ബേസ് ആയാലും എല്ലാം ഒരുപോലെ തന്നെയാണ്. പക്ഷേ ടാറ്റ പഞ്ചിനേക്കാളും ഒരുപക്ഷെ കാണാൻ ഭംഗി ഇതിനാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഞാൻ ടാറ്റ എന്ന ഇന്ത്യൻ കമ്പനി കുറ്റം പറഞ്ഞതൊന്നും വിചാരിക്കരുത്. യൂറോപ്യൻ വാഹനങ്ങൾക്ക് അതിൻ്റെതായ ഒരു ഭംഗിയുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ക്യാരക്ടർ ലൈനൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. അതുപോലെ ബോഡി കളേർഡ് തന്നെയാണ് ഈ ഡോർ ഹാൻഡിലൊക്കെ കൊടുത്തിരിക്കുന്നത്. സൈഡ് വ്യൂ മിറർസ് ഞാൻ ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. തന്നെയുമല്ല അത് ഇലക്ട്രിക്കലി അകത്ത് നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ എല്ലാം ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഡ്യുവൽ ടോൺ വാഹനമാണ്, അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഫിനിഷും ഈ ഒരു വൈറ്റ് ഫിനിഷിൻ്റെ കൂടെ നമുക്ക് അവിടെ കാണാം. അതുപോലെ ഇവിടെയൊക്കെ ആണെങ്കിലും ആ ബ്ലാക്ക് ഫിനിഷ് അവസാനിക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയൊരു ഒരു എലമെൻ്റൊക്കെ കൊടുത്ത് ആ ഒരു ഒരു എന്താ പറയുക ട്രാൻസിഷൻ ഭംഗിയാക്കിയിട്ടുണ്ടെന്ന് പറയാം. അതുപോലെ തന്നെ പിൻഭാഗം വളരെ മനോഹരമാണ്, അതും ടാറ്റ പഞ്ചിനേക്കാളും ഭംഗിയുള്ളതാണ് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. വളരെ വലിയ ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. അത് മനോഹരമായിട്ട് വശത്ത് നിന്ന് ആരംഭിച്ച് ഇങ്ങനെ അവസാനിക്കുന്നു. ഷൈൻ എന്ന ഈ വേരിയൻറ്റിൽ രണ്ട് തരത്തിലുള്ള എഞ്ചിനുണ്ട്, ഒന്ന് നാച്ചുറലി ആസ്പിരേറ്റഡും മറ്റൊന്ന് ടർബോ പെട്രോളും. ഇത് ടർബോ പെട്രോളുള്ള ഏറ്റവും ടോപ്പിൻ്റെ മോഡലാണ് ഡ്യുവൽ ടോൺ, അതാണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ ബാഡ്ജിങ് ടർബോ പെട്രോളിൻ്റെ ബാഡ്ജിങ് ആണ് ഈ പ്യുവർ ടെക് എന്നുള്ള പേരിൽ കൊടുത്തിരിക്കുന്നത്. C3 എന്നുള്ള ബാഡ്ജിങ്ങും സിട്രൺ കണ്ടല്ലോ, സിട്രണിൻ്റെ ഈ ഒരു ലോഗോയാണ് നമ്മൾ മുൻഭാഗത്ത് ഗ്രില്ലായിട്ട് കണ്ടത്. സിട്രോൻ എന്ന മറ്റമാണ് ഇത് വായിക്കുന്നത്, പക്ഷേ നമ്മൾ ഫ്രഞ്ച് പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും സിട്രോൺ എന്നാണ് നമ്മൾ പറഞ്ഞ് ശീലിച്ചിരിക്കുന്നത്. ഫുൾ ബ്ലാക്ക് ഫിനിഷുള്ള ബമ്പറാണ് കൊടുത്തിരിക്കുന്നത്, അതിൽ റിഫ്ലക്ടറും കൊടുത്തിരിക്കുന്നു. നല്ല ഹൈറ്റുള്ള രൂപമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇവിടെ ചെറിയ ഒരു ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ പോലുള്ള ഒരു ഭാഗമുണ്ട്. അതുപോലെ തന്നെ റിയർ വൈപ്പർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഡീഫോഗർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കപ്പെട്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ പുതിയ മോഡലിൽ വന്നിട്ടുണ്ട്. പിന്നെ ബൂട്ട് സ്പേസിലേക്ക് പോവുകയാണെങ്കിൽ 315 ലിറ്ററാണ് ബൂട്ട് സ്പേസ്. ഇതിൻ്റെ ഒരേ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് വളരെ ഹൈറ്റിലാണ് ഈ ഒരു ഭാഗം എന്നുള്ളതുകൊണ്ട് തന്നെ സാധനങ്ങൾ എടുത്തു വയ്ക്കാൻ അല്പം ബുദ്ധിമുട്ടും. അത് ഒഴിച്ച് നിർത്തിയാൽ ഇത്രയും ഈ ഒരു വലിപ്പമുള്ള വാഹനത്തെ സംബന്ധിച്ച് ഒട്ടും മോശമല്ലാത്ത ബൂട്ട് സ്പേസാണ്. ഇവിടെ ഹുക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, സാധനങ്ങൾ വേണമെങ്കിൽ തൂക്കിയിടാനുള്ള ഹുക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പെയർ ടയർ വളരെ ഒതുക്കി ഭംഗിയായിട്ട് അവിടെ വെച്ചിരിക്കുന്നു. അതിൻ്റെ സൈഡിലും വേണമെങ്കിൽ ചെറിയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള സ്ഥലമുണ്ട്. എന്തായാലും ബിൽ ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഓരോ ഭാഗത്തും വളരെ കൃത്യമായി മനസ്സിലാകും. ഓരോ ഡോർ അടയ്ക്കുമ്പോഴായാലും ഉണ്ടോ ആ ഒരു തട്ട് സൗണ്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഗംഭീരമായിട്ടുണ്ട്. മറ്റു കാര്യം എടുത്ത് പറയുന്നത് ഇന്ത്യക്ക് പറ്റുന്ന രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് 180 എന്ന് പറയുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ്. അതും ഫ്രാൻസിലൊക്കെ പോയി കഴിഞ്ഞാൽ സിട്രോണിൻ്റെ വാഹനങ്ങളിൽ നമുക്ക് കാണുന്നതല്ല ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ്. അത് ഇന്ത്യക്ക് വേണ്ടി അത്രയും കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളിൽ ഏത് വാങ്ങിക്കണമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാവുന്നത് ഇതിൻ്റെ ഒരു എക്കണോമിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ 320 കിലോമീറ്ററാണ് ആ വാഹനത്തിൻ്റെ റേഞ്ച്. ഈ വാഹനത്തിൻ്റെ മൈലേജ് 19.4 കിലോമീറ്ററുമുണ്ട്. അപ്പോൾ അത് വെച്ച് നിങ്ങൾ തന്നെ ആലോചിക്കുക എന്താണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന്. എന്തായാലും സിറ്റിയിലെ യൂസിനൊക്കെ തീർച്ചയായിട്ടും ഈ C3 എന്ന ഈ ഒരു ഇലക്ട്രിക് വാഹനം യോജിക്കും. ഇപ്പോൾ ഈ വാഹനം ഓടിച്ചുകൊണ്ട് ഇങ്ങോട്ട് ഇപ്പോൾ ഇതിൽ ഒരെണ്ണം ഈ പെട്രോൾ എഞ്ചിനുള്ള മോഡൽ ഓടിച്ചുകൊണ്ട് വന്ന അപ്പക്കൂട്ടറാണ്, ഇത് ഓടിച്ചുകൊണ്ട് വന്ന ഞാനുമാണ്. അപ്പോൾ അപ്പക്കൂട്ടൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ഞാൻ ചോദിച്ചാൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അപ്പക്കൂട്ടൻ പറഞ്ഞ വാചകം എനിക്ക് വളരെ ഇച്ഛ പിടിച്ചു. എന്താണെന്ന് വെച്ചാൽ എന്ത് രസമാണ് ഓടിക്കാൻ, ഫോക്സ് വാഗൺ പോളോയേക്കാളൊക്കെ എന്ത് നല്ല വാഹനമാണിത് എന്ന് ആദ്യത്തെ ഒരു ഇമ്പ്രഷൻ തോന്നിയത് അതാണ്. അപ്പോൾ ഫോക്സ് വാഗൺ പോളോ എന്ന് പറയുന്നത് ഒരു അൾട്ടിമേറ്റ് ഡ്രൈവിംഗ് മെഷീൻ എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതിനോടൊപ്പം നിൽക്കുന്ന അതിനേക്കാൾ മുന്നിൽ നിൽക്കുന്ന ഒരു ഡ്രൈവിംഗ് കംഫർട്ട് ഇത്രയും ദൂരം ഓടിച്ചു വന്നപ്പോൾ അപ്പുക്കൂട്ടനെ തോന്നി. അതാണ് സിട്രൺ എന്ന കമ്പനിയുടെ വിജയമായിട്ട് പറയാവുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഇൻറ്റീരിയറിലെ വിശേഷങ്ങൾ നോക്കാം. ഏട്ടാ ഈ ഇൻറ്റീരിയർ സിട്രോൺ C5 ആദ്യമായിട്ട് ഓടിച്ചപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ആതിരപ്പള്ളിയിൽ നിന്ന് മലയാറ്റൂരൊക്കെ ആയിരുന്നു വന്ന് ഞാൻ ഓടിച്ചത്. ആ സമയത്ത് ആ വാഹനത്തിൻ്റെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിച്ചത്. ഒന്ന്, ആ വാഹനത്തിൻ്റെ സസ്പെൻഷൻ, അതായത് അവിടുത്തെ പൊളിഞ്ഞ് പണ്ടോരടങ്ങി കിടക്കുന്ന പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ റോഡുകളിലൂടെ ഒരു പരവതാനിയിൽ എന്ന പോലെ നമ്മൾ ഓടിച്ചുകൊണ്ട് പോയി. അതുതന്നെയാണ് മാജിക് കാർപ്പറ്റ് എഫക്റ്റ് എന്നവർ ഈ വാഹനത്തിൻ്റെ സസ്പെൻഷനെ പറ്റി പറയുന്നത്.
രണ്ടാമത്തെ കാര്യം ഇൻറ്റീരിയർ ആയിരുന്നു. ഇൻറ്റീരിയർ വളരെ വ്യത്യസ്തമായിരുന്നു. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഇൻറ്റീരിയർ പല വാഹനങ്ങൾക്കും പല തരത്തിലാണ്. പക്ഷേ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയർ ആയിരുന്നു അന്ന് സി5 കണ്ടത്. വളരെ സന്തോഷം തോന്നിയൊരു കാര്യമായിരുന്നു. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൽ നിന്നും അത്രയും അധികം വ്യത്യസ്തമെന്ന് പറയാനാവില്ല. കാരണം ഇതിപ്പോൾ നമ്മൾ കുറേ കണ്ടിട്ടുള്ള രീതിയിലുള്ള ഇൻറ്റീരിയറാണ്. എങ്കിലും ഒരു വ്യത്യസ്തത ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടേനും എന്നാണ് പറയേണ്ടത്. ഇപ്പോൾ ഈ കാണുന്ന പോലെ ചെറിയ ചില ഫിനിഷുകളൊക്കെ ഇവിടെ ഒരു ആഷ് ഫിനിഷുള്ള ഒരു ഭാഗം കാണാം. അതിൽ ചില എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്, അത് ഭംഗിയായിട്ടുണ്ട്. അതുപോലെ ഇവിടെ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. സിട്രോണിൻ്റെ തനത് ക്യാരക്ടർ AC വെൻ്റുകളാണിത്. അത് സിട്രോണിൻ്റെ എല്ലാ വാഹനങ്ങളിലും കാണാം. അത് രസകരമാണ്. കുറച്ചൊരു ചങ്കി ഫീല് തരുന്ന രീതിയിലുള്ള സംഭവമാണ് ഇതിങ്ങനെ. എന്താ പറയുക, ഒരു ചെയിൻ ഇങ്ങനെ കൊളുത്തിയ ചെയിനിൻ്റെ ഒരു രൂപമല്ലേ ഇതിനെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വർണ്ണയത്തിൽ ആശങ്ക നിങ്ങൾക്ക് തോന്നിയേക്കാം. ഇവിടെ കാണുന്നത് ഒട്ടും തന്നെ നമ്മൾ അലോസരപ്പെടുത്താതെ ഉയർന്നു നിൽക്കാത്ത രീതിയിൽ വളരെ മനോഹരമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന 10-inch സ്ക്രീനാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ ഷൈൻ എന്ന ഈ ടോപ്പിൻ്റെ വേരിയൻറ്റിൽ ഇതിൻ്റെ അകത്ത് മൈ സിട്രോൺ കണക്ട് എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. 35 കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. പഴയ വേരിയൻറ്റിലെ ചില കുറവുകൾ നികത്തിയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ എന്ന് പറഞ്ഞാൽ അത്ര റെസൊല്യൂഷൻ ഒന്നുമില്ല. അതാ ഇപ്പം മഴയും കൂടെ പെയ്ത് ക്യാമറയിലാകെ വെള്ളമൊക്കെയാണ് തോന്നുന്നു. എന്തായാലും റിവേഴ്സ് ക്യാമറയും ഇപ്പോൾ ഇതിൽ വരുന്നുണ്ട്. പിന്നെ വാഹനത്തിൻ്റെ മറ്റ് പല എന്താ പറയുക, വാഹനത്തിൻ്റെ ആരോഗ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പിന്നെ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, അത്തരം കാര്യങ്ങൾ അതെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ നാവിഗേഷൻ സ്മാർട്ട് ഫോണുമായിട്ട് കണക്ട് ചെയ്താൽ സ്മാർട്ട് നമുക്ക് നാവിഗേഷൻ അതിലെടുക്കാൻ സാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ പലതും വന്നിരിക്കുന്നു. പിന്നെ അതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൽ റേഡിയോ, ഫോണ്, ആൻഡ്രോയിഡ് ഓട്ടോ, ഡിവൈസ് ലിസ്റ്റൊക്കെ കാണാം. നമ്മളൊന്ന് പേജ് മറിക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ, ഫോണ്, ഓഡിയോ, ക്ലോക്ക്, വർക്കിളിൻ്റെ പല കാര്യങ്ങളും, അലേർട്ടുകളും, നോ അലേർട്ട് പ്രസൻ്റ് എല്ലാം പക്കയായിട്ടാണ് ഇരിക്കുന്നത്. അത്തരം കാര്യങ്ങളെല്ലാം കാണാം. അങ്ങനെ 35 കണക്ടിവിറ്റി ഫീച്ചേഴ്സാണ് ഇപ്പോൾ ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. തന്നെയല്ല, നല്ല ഒരു മ്യൂസിക് സിസ്റ്റം ഉണ്ട്, നല്ല സൗണ്ടുള്ള ഒരു മ്യൂസിക് സിസ്റ്റം ഉണ്ട്. നമ്മൾ കുറച്ചുകൂടി കരുതൽ എടുക്കേണ്ട ഒരു കാലമാണ്. കൊച്ചിയിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് വരുന്ന ഒരു വലിയ പ്രശ്നമാണ് മാലിന്യ പ്രശ്നം. സൗമ്യ റെഡ് എഫ്എമ്മിൽ ഇരുന്നുകൊണ്ട് നമ്മളെ മഴക്കാലത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം പഠിപ്പിക്കുകയാണ്. അപ്പോൾ അത് നല്ല സൗണ്ട് ക്ലാരിറ്റി ഉള്ളൊരു സിസ്റ്റം കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെ AC കൺട്രോളർ, അതിലെ റോട്ടറി സ്വിച്ചുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു USB ചാർജർ, ഇവിടെ 12-volt ചാർജർ. എന്നാൽ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വാഹനങ്ങൾക്ക് കാണുന്ന പോലെയുള്ള വയർലെസ് ചാർജിങ് സംഭവങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ രണ്ട് തട്ടുകളിലായിട്ട് മൊബൈൽ ഫോണും മറ്റും വയ്ക്കാവുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ കപ്പ് ഹോൾഡർ കൊടുത്തിരിക്കുന്നു. എല്ലാം അതിൻ്റെ നിർമ്മാണ നിലവാരം തീർച്ചയായിട്ടും എടുത്തു പറയണം. പ്ലാസ്റ്റിക് ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത് ഗംഭീരമാണെന്ന് പറയാതിരിക്കാനാവില്ല. അതുപോലെ ഗിയർ ലിവറാണെങ്കിലും രസകരമായ ഒരു ഷേപ്പാണ് അതിന്. ലെതർ റാപ്ഡാണ്. അതുപോലെ തന്നെ ഒരു ചുറ്റും അലുമിനിയം ഫിനിഷൊക്കെ കൊടുത്ത് അത് ഭംഗിയാക്കിയിട്ടുണ്ട്. നടുവിലും അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇവിടെയും ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. പിന്നെ പറയേണ്ട സീറ്റാണ്. സീറ്റിൻ്റെ കംഫർട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എടുത്ത് പറയണം. ഇൻ്റഗ്രേറ്റഡ് ഹെഡ് റെസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. സൈഡിലൊക്കെ നല്ല വലിയ കുഷനിങ് കൊടുത്ത് ബോൾസ്റ്റേഴ്സ് ഒക്കെ കൊടുത്ത് സുഖമാക്കിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് മാനുവലി ഉയർത്താം. അതുപോലെ തന്നെ സ്ലാൻഡിങ് പൊസിഷനും ഒക്കെ ആണെങ്കിലും കാര്യമായ രീതിയിൽ സ്ലാൻഡാം എന്നാണ് പറയേണ്ടത്. ഈ ഭാഗത്ത് കാണുന്ന പിൻഭാഗത്തെ പവർ വിൻഡോയുടെ സ്വിച്ചുകളാണ്. അത് പിൻഭാഗത്തിരിക്കുന്നവർക്ക് എളുപ്പം പ്രവർത്തിപ്പിക്കാം. വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും അത് ഓപ്പറേറ്റ് ചെയ്യാം. ഹൈറ്റ് കാര്യമായ രീതിയിലുണ്ട്. അതുപോലെ തന്നെ സ്പേസ് ഇഷ്ടം പോലെ സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണെങ്കിൽ അത് സിട്രോണിൻ്റെ ആ ഒരു സ്ഥിരം രീതിയിലുള്ള സ്റ്റിയറിംഗ് വീലാണ്. മനോഹരമായ ആ ലോഗോ അവിടെ കാണാം. അതുപോലെ തന്നെ 3-spoke. 3-spoke ഇവിടെ അലൂമിനിയം ഫിനിഷും കൊടുത്തിട്ടുണ്ട്. വളരെ ചെറിയ ഒരു മീറ്റർ കൺസോളാണ്. അതും നമ്മൾ അന്ന് ഇത് ഓടിച്ച സമയത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ അന്ന് ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ നമ്മുടെ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ, അതായത് ഒരു ടെക്നിക്കൽ സൈഡിലെ ഒഫീഷ്യൽ പറഞ്ഞത് എന്തിനാണ് വലിയ മീറ്റർ കൺസോൾ എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം മീറ്റർ കൺസോൾ നിങ്ങൾ എത്രത്തോളം ഉപയോഗിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ, കാരണം വെച്ചാൽ ഇത്രയും വലിയ ഒരു സ്ക്രീൻ ഇവിടെ ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് അതിൻ്റെ ഇൻഫർമേഷൻ എല്ലാം കൂടി മീറ്റർ കൺസോൾ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ചെറുതാക്കിയെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അത് ഒരു മുട്ടാപ്പോക്ക് ന്യായമായിട്ടും കരുതാം, അല്ലെങ്കിൽ ശരിയായൊരു കാര്യമായിട്ടും കരുതാം. കാരണം ഇത്രയും ഇൻഫർമേഷൻ ഉള്ള ഈ സ്ക്രീൻ ഉള്ളപ്പോൾ പിന്നെ ഇതിൻ്റെ അത് പിന്നെ എന്ത് നോക്കാനാണ് എന്നുള്ള ന്യായമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും അത് വേണമെങ്കിൽ നമുക്ക് പരിഗണിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ക്രൂയിസ് കൺട്രോളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വോളിയം കൺട്രോളും അതുപോലെ തന്നെ വയർലെസ് ടെലിഫോണിൻ്റെ സ്വിച്ചുകളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഈ ഭാഗത്താണ് നമ്മൾ ഇത്രയും കാലം മിസ് ചെയ്തിരുന്ന കാര്യമായിട്ട് കാണുന്ന ഈ സൈഡ് വ്യൂ മിററിൻ്റെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ പവർ വിൻഡോ ലോക്ക് ചെയ്യുന്ന ആ സ്വിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇത് വേണമെങ്കിൽ ഓഫ് ചെയ്തിടുകയാണെങ്കിൽ നമ്മൾ ഈ വാഹനം അല്പനേരം നിർത്തിയിടുമ്പോൾ എഞ്ചിൻ ഓഫാകുന്ന ആ പ്രശ്നം പരിഹരിക്കാം. അത് ചിലർക്ക് അലോസരപ്പെടുത്തുന്ന കാര്യമായതുകൊണ്ട് തന്നെ അത് വേണമെങ്കിൽ അങ്ങനെ പരിഹരിക്കാം. ഇനി ഡോർ പാഡിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ബോട്ടിലേക്ക് വയ്ക്കാം, അത്യാവശ്യം സാധനങ്ങളൊക്കെ വയ്ക്കാം. നല്ല മനോഹരമായ ഡിസൈനുള്ള ഡോർ പാഡാണ്. വലിയൊരു സ്പീക്കർ നമുക്ക് അതിൻ്റെ താഴെ കാണാം. പിന്നെ വിൻഡോ ലൈനൊക്കെ താഴ്ന്നാണ് ഇരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ള, സ്ത്രീകളെ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ഓടിച്ചു നോക്കാമെന്നുള്ള കാര്യമാണ്. സ്ത്രീകൾക്ക് പറ്റിയ ഡ്രൈവിംഗ് പൊസിഷനാണ്, നല്ല ഉയർന്ന സീറ്റിംഗ് പൊസിഷൻ. എന്നാൽ ഡാഷ്ബോർഡൊക്കെ താഴ്ന്നിരിക്കുന്നു. അതുപോലെ തന്നെ ബോണറ്റ് ആണെങ്കിലും താഴ്ന്നാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് സുഖമായിട്ട് നഗരത്തിരക്കിലൂടെ ഓടിച്ചു പോകാം. സ്ത്രീകൾ വണ്ടി ഓടിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കും,
ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഓടിക്കുന്നത്. അങ്ങനെ ഓടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ മുൻഭാഗം കാണുക എന്ന് പറയുന്നത് ഒങ്ങേറ്റം വരെ കാണേണ്ട കാര്യമൊന്നുമില്ല വാഹനം ഓടിക്കുമ്പോൾ. അതായത് നിങ്ങൾ ഓടിച്ചു പോകുമ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള പ്രതിബന്ധങ്ങൾ നിങ്ങൾക്ക് നേരത്തെ തന്നെ കാണാം. അതുകൊണ്ട് തൊട്ടടുത്തൊരു പ്രതിബന്ധം ഒരിക്കലും പെട്ടെന്നുണ്ടാകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് അങ്ങനെ കയറി ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് പിന്നിലേക്കൊക്കെ മാറ്റിയിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഓടിച്ചു പോകുന്നതാണ് നല്ലത്. എല്ലാ സ്ത്രീകളുടെയും കാര്യമല്ല കേട്ടോ, നന്നായിട്ട് ഓടിക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ നന്നായിട്ടെന്നല്ല, പിന്നിലേക്കൊക്കെ നീക്കിയിട്ട് ഓടിക്കുന്ന സ്ത്രീകൾ ധാരാളം ഉണ്ടെങ്കിലും പൊതുവെ ഈ ഒരു ഇരിപ്പ് കാണാം. അതുപോലെ തന്നെ സ്ത്രീകൾ ടൂ വീലർ ഓടിക്കുമ്പോൾ തുഴഞ്ഞു തുഴഞ്ഞു പോകുന്നതും കാണാം. രണ്ട് കാലും രണ്ട് സൈഡിലേക്ക് വിട്ട് തുഴഞ്ഞു തുഴഞ്ഞാണ് പോകുന്നത്. അങ്ങനെയുള്ള സ്ത്രീകളുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ബാലൻസ് എന്ന് പറയുന്നത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാ സ്ത്രീകളോടും മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് നമുക്കിനി പിൻഭാഗത്തേക്ക് ഒന്നിരുന്ന് നോക്കാം. പിൻഭാഗത്തേക്ക് കയറി ഇരിക്കുമ്പോൾ ഇപ്പോൾ ഈ സീറ്റ്, ഈ മുന്നിലെ സീറ്റ് ഏറ്റവും മുന്നിലേക്കാണ് നീക്കിയിട്ടിരിക്കുന്നത്. ഈ സീറ്റ് ഏറ്റവും പിന്നിലേക്കുമാണ്. പക്ഷേ ഒട്ടും തന്നെ ലെഗ് സ്പേസ് കുറവെന്ന് പറയാനാവില്ല. കണ്ടോ, ഇവിടെയും ഉണ്ട് ഇത്രയും, ഇവിടെ ഇത്രയും ഉണ്ട്. നല്ല തൈ സപ്പോർട്ടുണ്ട് സീറ്റിന്. അതാണ് ഞാൻ ഇരുന്നപ്പോഴേ ശ്രദ്ധിച്ചൊരു കാര്യം. ഇവിടെ അല്പം ഉയർത്തിയാണ് കുഷ്യൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തൈ സപ്പോർട്ടുണ്ട്. എന്നാലും ഇവിടെ ആംബ്രസ്റ്റ് പോലുള്ള കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. മൂന്ന് പേർക്ക് കഷ്ടിച്ചിരിക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം സീറ്റിൻ്റെ വീതിയും അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ സെൻട്രൽ ടണലും മോശമല്ലാത്ത ഉയരത്തിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സെഗ്മെൻറ്റിൽ പെടുന്ന മിക്ക വാഹനങ്ങളും, അത് ടാറ്റ പഞ്ച് ആയാലും അതുപോലെ തന്നെ കിയ സോണറ്റ് ആയാലും പിന്നെ നിസാൻ മാഗ്നൈറ്റ് ആയാലും ഹ്യുണ്ടായി വെന്യൂ ആയാലും എല്ലാം തന്നെ പിൻഭാഗത്ത് മൂന്ന് പേർക്ക് നെഞ്ച് പിരിച്ചിരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഒരല്പം നെഞ്ച് ഒതുക്കി തന്നെ ഇരിക്കേണ്ടി വരും. മൂന്ന് പേരാണ് ഇരിക്കുന്നതെങ്കിൽ പിന്നെ ബാക്കിലേക്കുള്ള മറ്റു കാര്യങ്ങൾ നോക്കിയാൽ രണ്ട് USB പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ പിൻഭാഗത്തിരിക്കുന്നവർക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ ഇവിടെ ഒരു കപ്പ് ഹോൾഡറുണ്ട്. പിന്നെ പിന്നിലെ പവർ വിൻഡോ പ്രവർത്തിപ്പിക്കാനുള്ള സ്വിച്ച് ഞാൻ കാണിച്ചു തന്നല്ലോ. അത് ഇവിടെ ഇരുന്നാൽ വളരെ സുഖമായിട്ട് അത് ഓപ്പറേറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ അത് വളരെ, ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ ഇവിടെ തന്നെ വേണമെന്നൊന്നുമില്ല. ഇവിടെ കൊടുത്താലും കുഴപ്പമില്ലെന്ന് മനസ്സിലാക്കി തന്ന ഒരു വാഹനമാണിതെന്നാണ് പറയേണ്ടത്. പിന്നെ വളരെ ചെറിയൊരു ഡോറാണ് പിൻഭാഗത്തെങ്കിലും അവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ടെന്നുള്ളൊരു വളരെ മികച്ചൊരു യൂട്ടിലിറ്റി ആംഗിൾ ആയിട്ട് കണക്കാക്കാവുന്നൊരു കാര്യമാണ്. പിന്നെ സൺറൂഫൊന്നും കൊടുത്തിട്ടില്ല. ഒരു പാഴ്സൽ ട്രേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഹെഡ്റെസ്റ്റാണ് ഇവിടെയും കാണുന്നത്. വിൻഡോ ലൈൻ ഇവിടെയും താഴ്ന്നു തന്നെയാണ് ഇരിക്കുന്നത്. വളരെ ഏറെയായിട്ടുള്ള വാഹനമാണിത്. വളരെ പ്ലസൻ്റായിട്ടുള്ള ഇൻറ്റീരിയറാണ് ഇതിന് കിട്ടുന്നത്. എന്തായാലും ഒരു വളരെ ചെറിയൊരു വാഹനം, അതായത് വിപണിയിൽ കിട്ടാവുന്നില്ല ചെറിയ വാഹനങ്ങളിലൊന്നാണ് ഇത് എന്ന് തോന്നിക്കുന്ന അത്രയും മോശമൊന്നുമല്ല ഇൻറ്റീരിയർ എന്നാണ് പറയേണ്ടത്. തരക്കേടില്ലാത്ത ഇൻറ്റീരിയർ സ്പേസും ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ എവിടെ നോക്കിയാലും ക്വാളിറ്റി എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം 700,000 രൂപയോളം വിലയുള്ള ഈ വാഹനത്തെ സംബന്ധിച്ച് ഇത്രയും ക്വാളിറ്റി എന്ന് പറയുന്നത് മോശമല്ല, ഒട്ടും മോശമല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനം ഒന്ന് കണ്ടു നോക്കുക, ഓടിച്ചു നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. എല്ലാ കാലത്തും നമ്മളെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്ന ഒരു കാലം എന്ന് പറയുന്നത് കാലവർഷമാണ്. വെള്ളപ്പൊക്കത്തിൻ്റെ കാര്യമൊന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, അത്ര സീരിയസ് ആയിട്ടുമല്ല. എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഷൂട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാലമാണ്. രാവിലെ എഴുന്നേറ്റ് നമ്മളൊരു ഷൂട്ടൊക്കെ ഫിക്സ് ചെയ്ത് വണ്ടിയൊക്കെ റെഡിയാക്കി ഇട്ട് കഴിഞ്ഞ് എഴുന്നേറ്റ് ഇങ്ങനെ ജനൽ കർട്ടൻ മാറ്റി നോക്കുമ്പോൾ കാണുന്ന കറുത്തി രണ്ട് ആകാശവും ഒടുക്കത്തെ മഴയുമാണെങ്കിൽ നമ്മുടെ ഷൂട്ട് അന്ന് മുടങ്ങി എന്ന് തന്നെ പറയാം. ഇന്നിപ്പോൾ രാവിലെ ഞാനും അപ്പക്കൂട്ടനും കൂടി രാവിലെ 6:30 ഷൂട്ട് തുടങ്ങി. അവസാനം ഇനിയിപ്പോൾ കുറച്ച് ട്രാക്കിംഗ് ഷോട്ടുകൾ മാത്രം എടുക്കാൻ ബാക്കി നിൽക്കെ മ്യാരകമായ മഴ ആരംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ അതെപ്പോൾ എടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. എങ്കിലും മഴ പെയ്ത് കഴിഞ്ഞ പ്രകൃതിയുടെ ഭംഗി എന്ന് പറയുന്നത് മറ്റ് ഒരിക്കലും നമുക്ക് കിട്ടാത്തൊരു ഭംഗിയാണ്. അതുകൊണ്ട് തന്നെ മഴയെ നമുക്ക് കുറ്റം പറയാനും പറ്റില്ല. എന്തായാലും ഈ ഒരു മഴക്കാലത്ത് നമ്മളിങ്ങനെ സിട്രോൺ C3 ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. സിട്രോൺ C3 എപ്പോഴും എല്ലാ കാലത്തെയും ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് സസ്പെൻഷനാണ്. ഒരു ചെറിയ വാഹനത്തിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതിൻ്റെ അപ്പുറത്തെ സസ്പെൻഷനാണിത്. ഇതിൻ്റെ സസ്പെൻഷൻ മാജിക് കാർപെറ്റ് എഫക്റ്റ് എന്ന് പറയുന്ന ഈ സസ്പെൻഷൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ ഈ അടുത്ത കാലത്ത് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ പറയുകയുണ്ടായി. വാഹന വാക്കിലാണെന്ന് തോന്നുന്നു അത് വിശദീകരിച്ചത്.
അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇത് വെറുതെ പറയുന്നതല്ല, ഇതിനകത്ത് കുറേ സാങ്കേതികമായ കാര്യങ്ങൾ ഇണക്കി ചേർത്തിട്ടുണ്ട്. വെറുതെ മാജിക് കാർപ്പറ്റ് എന്ന് പറഞ്ഞ് വിടുകയല്ല ചെയ്യുന്നത്. എന്തായാലും അത് അനുഭവിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത്രയും ഫ്ലോട്ടിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്നൊരു സസ്പെൻഷൻ അടുത്ത കാലത്ത് വേറെ ഓടിച്ചിട്ടില്ല. ഇതിന് സമാനമായൊരു സസ്പെൻഷൻ ഉണ്ടായിരുന്നത് അതും മറ്റൊരു ഫ്രഞ്ച് കമ്പനിയായ റെനോയിലാണ്. റെനോയുടെ പല വാഹനങ്ങളും ഇൻക്ലൂഡിങ് ഡസ്റ്റർ ഒന്നാമതൊരു സസ്പെൻഷനാണെന്നുള്ള കാര്യം ഡസ്റ്റർ ഓടിക്കുന്നവരും തീർച്ചയായിട്ടും സമ്മതിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ വാഹനത്തെ സംബന്ധിച്ച് ഇതിപ്പോൾ ഒരു സിറ്റി കാറാണ്, ആ രീതിയിലായിരിക്കും അധികം പേര് ഉപയോഗിക്കാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ബമ്പുകൾ ഹമ്പുകൾ എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെയുള്ള ഒരു ഈ ഒരു അമ്പലം കടന്നുപോയി. ഒന്ന് ഹലോ വെച്ചേക്കാം. അപ്പോൾ അങ്ങനെ സിറ്റിയിലൂടെ ഈ ഹമ്പുകളും ബമ്പുകളും ഒക്കെ ചാടിപ്പോകുമ്പോൾ നമ്മൾ എപ്പോഴും വേണ്ടത് രണ്ട് കാര്യങ്ങളാണ്: ഒന്ന് മികച്ച സസ്പെൻഷൻ, മറ്റൊന്ന് മികച്ച ഗ്രൗണ്ട് ക്ലിയറൻസ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലും ഒട്ടും മോശമല്ല ഈ വാഹനം. 180 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, അതുപോലെ തന്നെ മാജിക് കാർപ്പറ്റ് എന്ന് പറയുന്ന സസ്പെൻഷൻ ഉണ്ട്. രണ്ടും കൂടി ചേർന്ന് നല്ല രസകരമായ അനുഭവമാക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ്റെ ഹൈറ്റാണ്. ഇതിനെ ഒരു ക്രോസ് ഓവർ എന്നൊക്കെയാണ് വിളിക്കുന്നത്, പക്ഷേ ഒരു കുഞ്ഞ് എസ് യു വി ആയിട്ട് തന്നെ ഇതിനെ കാണാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ആ ഒരു സീറ്റിംഗ് പൊസിഷൻ്റെ ഹൈറ്റ്, നല്ല വിസിബിലിറ്റിയുള്ള ഗ്ലാസ് ഏരിയ, പിന്നെ ഇതിൻ്റെ ഒരു നിർമ്മാണ നിലവാരം. നമ്മളിത് ഓടിക്കുമ്പോൾ ഒരു ചെറിയ വാഹനം ഓടിക്കുന്ന ഫീലല്ല കിട്ടുന്നത്, നല്ല വെയിറ്റുള്ളൊരു വാഹനം. ഇതിന് സമാനമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു വാഹനം ഇപ്പോൾ എൻ്റെ കയ്യിൽ തന്നെയുള്ള ഹോണ്ട ബ്രിയോ ഓട്ടോമാറ്റിക്. അതിനൊരു വെയിറ്റ് എന്ന് പറയുന്നത് മറ്റ് വലിയ വാഹനങ്ങളെപ്പോലും അമ്പരപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് പഴയ i10, അതും എൻ്റെ കയ്യിലൊരെണ്ണമുണ്ട്, i10-ൻ്റെ പഴയ 4-സ്പീഡ് ഓട്ടോമാറ്റിക്. അതിൻ്റെയും വെയിറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മറ്റ് വലിയ വാഹനങ്ങളെക്കാളും കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ അതുകൊണ്ടൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിനൊക്കെ മൈലേജ് കുറവാണെന്നുള്ള കാര്യമാണ്. പക്ഷേ അതൊക്കെ പഴയ ടെക്നോളജിയിലുള്ള വാഹനങ്ങളായിരുന്നു, ഇപ്പോൾ പുതിയ ടെക്നോളജിയിലാണ് ഇപ്പോൾ ഇതൊക്കെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 19.4 km/l മൈലേജൊക്കെ ഈ കമ്പനിക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും രണ്ട് എഞ്ചിൻ ഓപ്ഷൻസാണ് ഉള്ളത്, രണ്ടും 1.2 ആണ്. ഒന്ന് നാച്ചുറലി ആസ്പിരേറ്റഡും മറ്റൊന്ന് ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ടർബോ പെട്രോളും. ഈ ടർബോ പെട്രോളാണ് നിങ്ങൾ വാങ്ങിക്കേണ്ട ഒരു ഐറ്റം. കാരണം ഈ ഒരു ചെറിയ വാഹനത്തിൽ 110 bhp എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. അത് അതിൻ്റേതായ ഗുണങ്ങളെല്ലാം കാണിക്കുന്നുമുണ്ട്. മറ്റൊരു കാര്യം, ഈ 1.2 liter നാച്ചുറലി ആസ്പിരേറ്റഡ് പെട്രോൾ എഞ്ചിനിൽ 5-speed മാനുവൽ ഗിയർ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഈ ടർബോ പെട്രോൾ എഞ്ചിനിൽ കൊടുത്തിരിക്കുന്നത് 6-speed മാനുവൽ ഗിയർ ബോക്സ് ആണ്. ഈ ഇതിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്ന് വരും എന്ന് നമ്മൾ പണ്ട് ഇത് ആദ്യകാലത്ത് ഇറങ്ങിയപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽസിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇപ്പോൾ വരും എന്ന് പറഞ്ഞു. വർഷം കുറേ കഴിഞ്ഞു, എന്നിട്ടും ഇതുവരെ വന്നിട്ടില്ല. ഇത് അതിനുശേഷം ജനുവരിയിൽ വരുമെന്ന് പറഞ്ഞു, അതും വന്നില്ല. എന്തായാലും വരുമ്പോൾ വരും എന്നല്ലാതെ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ ഇപ്പോൾ ഓട്ടോമാറ്റിക് ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒഫീഷ്യൽസ് പറയുന്ന കാര്യം, എന്നാൽ നിങ്ങൾ ഈ C3 വാങ്ങിക്കുക, അതിന് ഈ CVT ആണല്ലോ, അത് ഓട്ടോമാറ്റിക് ആണല്ലോ എന്നാണ് പറയുന്നത്. അല്ല, പെട്രോൾ എന്ന് വരുമെന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമായിട്ട് പറയുന്നില്ല. എന്തായാലും നമുക്ക് പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ പവർ എന്ന് പറയുന്നത് 110 bhp ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. 190 Nm ആണ് മാക്സിമം ടോർക്ക്. എന്നാൽ നാച്ചുറലി ആസ്പിരേറ്റഡ് എഞ്ചിനിൽ 81 bhp ഉള്ളൂ പവർ, അതുപോലെ 115 Nm ആണ് മാക്സിമം ടോർക്ക്. ഇപ്പോൾ ഇത് ടർബോ ആണോ അതോ നാച്ചുറലി ആസ്പിരേറ്റഡ് ആണെന്ന് അറിയാൻ വേണ്ടി ഒറ്റ മാർഗ്ഗമുള്ളൂ, പിൻഭാഗത്ത് എഴുതിയിരിക്കുന്ന പ്യുവർടെക് എന്ന് കാണുമ്പോൾ ഇത് ടർബോ പെട്രോളാണ് എന്ന് മനസ്സിലാക്കാം. എന്തായാലും 1035 kg ഭാരമുള്ളൊരു വാഹനമാണിത്. അത് തന്നെയാണ് നിർമ്മാണ നിലവാരത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. നിർമ്മാണ നിലവാരം കൂടുന്നതുകൊണ്ടാണല്ലോ വെയിറ്റും കൂടുന്നത്. അപ്പോൾ ഇത്രയും വെയിറ്റുള്ളൊരു വാഹനത്തെ വളരെ കൂൾകൂളായിട്ട് വലിച്ചുകൊണ്ട് പായുന്ന ഒരു എഞ്ചിനും അതുപോലെ തന്നെ 6-speed ഗിയർ ബോക്സുമാണ് ഇതിലുള്ളത്. വളരെ താഴ്ന്ന RPMലും അതുപോലെ തന്നെ മിഡ് റേഞ്ചിലുമാണെന്ന് തോന്നുന്നു ഈ വാഹനത്തിൻ്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നഗരത്തിൽ ഓടിക്കാൻ ഏറ്റവും പറ്റിയ സാധനമാണ് എന്ന് പറയാം. വേറൊരു കാര്യമുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഈ മീറ്റർ കൺസോൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാക്കി അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമാക്കി. അപ്പോൾ ടാക്കോമീറ്റർ എന്ന സാധനം എടുത്ത് ദൂരെ കളഞ്ഞു. അപ്പോൾ അതും ഞാനെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ടാക്കോമീറ്ററൊക്കെ എത്ര പേര് നോക്കും സേട്ട എന്നുള്ള മട്ടിലായിരുന്നു ഉത്തരം. അതും ഒരു സത്യമാണ്, വളരെ കുറച്ച് പേരേ ഉള്ളൂ RPM ലെവലൊക്കെ നോക്കി വാഹനം ഓടിക്കുന്നത്. പിന്നെ വേണ്ടി വരുന്ന സർവീസ് ചെയ്യുന്നവർക്കാണ് ടാക്കോമീറ്റർ പ്രധാനമായിട്ടും വേണ്ടി വരുന്നത്. അത് അവർക്ക് എക്സ്റ്റേണലി കണക്ട് ചെയ്ത് നോക്കാവുന്നതുകൊണ്ടായിരിക്കാം അത് ഒഴിവാക്കിയിട്ടുണ്ട്. എന്തായാലും ഇതൊരു 3-cylinder എഞ്ചിനാണ്. 3-cylinder എഞ്ചിൻ്റേതായ ശബ്ദം നമ്മൾ നന്നായിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ, അതായത് നന്നായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ വളരെ സ്മൂത്താണ് എഞ്ചിനെന്നാണ് പറയേണ്ടത്. അതുപോലെ തന്നെ വളരെ രസകരമായിട്ട് ഷിഫ്റ്റ് ചെയ്യാവുന്ന, വളരെ സ്ലിക്ക് എന്ന് വിളിക്കാവുന്ന ഗിയർ ഷിഫ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു 6-speed ഗിയർ ബോക്സിൻ്റെ. 2540 mm വീൽ ബേസും അതുപോലെ തന്നെ 15-inch ടയേഴ്സും വളരെ മികച്ച സസ്പെൻഷനും എല്ലാം ചേർന്ന് വാഹനത്തിൻ്റെ ഡ്രൈവ് എന്ന് പറയുന്നത് ഗംഭീരമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടയർ സൈസ് നോക്കിയാലും 195/65 R15 ആണ് എന്ന് പറഞ്ഞാൽ കുറച്ച് വീതിയുള്ള വൈഡർ ടയേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതും നമുക്ക് ഈ ഹൈവേയിലൊക്കെ ഓടിക്കുമ്പോൾ കുറച്ചുകൂടി രസകരമായൊരു ഡ്രൈവ് സമ്മാനിക്കുന്നുണ്ട്. ഈവൻ എന്താണ് ഹോണ്ട സിറ്റിയുടെ ടയറിനേക്കാളും വൈഡർ ടയേഴ്സാണ് ഇതെന്ന് കൂടി മനസ്സിലാക്കുക. മക്ഫസൺ സ്ട്രട്ടും പിന്നെ കോയിൽ സ്പ്രിങ്ങുകളും നോൺ ഇൻഡിപെൻഡൻറ്റ് ടോർഷൻ ബീം സെറ്റപ്പും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് പിൻഭാഗത്ത്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സിട്രണിൻ്റെ കുറച്ച് സാങ്കേതിക വിദ്യയോട് ചേരുമ്പോഴാണ് ഇതിന് മാജിക് കാർപെക്റ്റ് എഫക്റ്റ് ഈ സസ്പെൻഷന് കിട്ടുന്നത്.
അപ്പോൾ ഈ ഷൈൻ എന്ന ഏറ്റവും പുതിയ വേരിയൻറ്റിൽ പല പുതിയ കാര്യങ്ങളും വന്നതായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. പ്രധാനമായിട്ടും പറയുന്ന പുതിയ ഫോഗ് ലാമ്പുകൾ വന്നു, അതുപോലെ തന്നെ പിൻഭാഗത്ത് റിയർ വാഷർ വൈപ്പർ അതുപോലെ ഡീഫോഗർ തുടങ്ങിയ കാര്യങ്ങൾ വന്നു, സൈഡ് വ്യൂ മിറേഴ്സ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ വന്നു, കൂടുതൽ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് വന്നു. അങ്ങനെ ഇത്രയും കാലം ഇല്ലായിരുന്ന പല കാര്യങ്ങളും വന്നു. എന്നാൽ വിലയുടെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ വില അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയിട്ടുമുണ്ട്. ഇനി എന്തൊക്കെയാണ് സേഫ്റ്റി ഫീച്ചേഴ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, രണ്ട് എയർ ബാഗുകളുണ്ട്, അതുപോലെ തന്നെ റിയർ വ്യൂ ക്യാമറയുണ്ട്, എ ബി എസ് ഉണ്ട്, എ ബി ഡി, അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട്. കൂടാതെ ഈ വാഹനത്തിൻ്റെ നിർമ്മാണ നിലവാരമാണ് ഇതിൻ്റെ മറ്റൊരു വലിയ സേഫ്റ്റി ഫീച്ചറായിട്ട് നമുക്ക് പറയാവുന്ന കാര്യം. അപ്പോൾ എന്തായാലും ഇന്ത്യയുടെ അവസ്ഥ മനസ്സിലാക്കി, ഇന്ത്യയിലെ ആൾക്കാരുടെ മനസ്സ് മനസ്സിലാക്കിയൊക്കെയുള്ള വാഹനങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ സിട്രോൺ. ആദ്യം ഇന്ത്യയിൽ സിട്രോൺ കൊണ്ടുവന്ന സീഫ കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞു, ഇങ്ങനെ പോവുകയാണെങ്കിൽ സിട്രോൺ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ പെട്ടിയും പടവും മടക്കി പോകും എന്നുള്ള കാര്യമാണ് നമ്മൾ തീരുമാനിച്ചത്. പക്ഷേ അതിനുശേഷം C3 വന്നപ്പോഴാണ് മനസ്സിലായത് കാര്യങ്ങൾ പഠിച്ചിട്ട് തന്നെയാണ് സിട്രോൺ ഇന്ത്യയിൽ വന്നിരിക്കുക എന്നുള്ള കാര്യം. എന്തായാലും നല്ലൊരു വാഹനം അവതരിപ്പിച്ചുള്ള സന്തോഷത്തോടുകൂടി നമുക്ക് പരിപാടിയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കാം. ഞാൻ ചിന്തിക്കാറുണ്ട് ഇന്ത്യയിലേക്ക് വരുന്ന ഓരോ വാഹന നിർമ്മാതാക്കളും വിദേശത്തൊക്കെ വരുമ്പോൾ എത്രത്തോളം ഇന്ത്യയെ പഠിച്ചിട്ട് വേണം ഓരോ വാഹനങ്ങൾ നിർമ്മിക്കാനെന്നുള്ള കാര്യം. കാരണം ഇന്ത്യക്കാരെന്ന് പറയുന്നത് ഇത്രയധികം ആൾക്കാരുണ്ട്, ലോകത്തിലെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ്. 140 കോടിയോ മറ്റോ ഉണ്ട് ഈ നടക്കുന്ന മനുഷ്യർ എല്ലാവരുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഈ 140 കോടി പേരെയും തൃപ്തിപ്പെടുത്തുന്ന വാഹനങ്ങൾ വേണം നിർമ്മിക്കാൻ. അപ്പോൾ രഞ്ജി പണിക്കരേട്ടൻ പറഞ്ഞ പോലെ അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ അക്ഷരത്താളിൽ നിങ്ങൾ കണ്ട ഇന്ത്യ അല്ല ഇന്ത്യ, അനുഭവങ്ങളുടെ ഇന്ത്യയാണ് ഇന്ത്യ എന്ന് പറഞ്ഞ പോലെ എത്രയധികം പഠിച്ചിട്ട് വേണം ഇന്ത്യയിലേക്ക് ഒരു വാഹനം കൊണ്ടുവരാൻ. എന്തായാലും ആ കാര്യത്തിൽ സിട്രോൺ വിജയിച്ചു എന്ന് വേണം പറയാൻ. ഈ രണ്ട് വാഹനങ്ങളും, ഈ കാണുന്ന ഈ C3 ആയാലും ഈ C3 ഏറ്റവും പുതിയ C3 ആയാലും, രണ്ടും തന്നെ ഇന്ത്യൻ റോഡുകൾക്ക് ഏറ്റവും പറ്റിയ വാഹനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വാഹനം ഓടിച്ചുകൊണ്ട് വന്നപ്പോൾ അപ്പുക്കുട്ടൻ പറഞ്ഞത്, ഇന്ത്യക്കാർ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഫോക്സ് വാഗൻ പോളോയേക്കാളും രസമാണല്ലോ ഇത് ഓടിക്കാൻ എന്നുള്ള കാര്യം. ഇപ്പോൾ ഈ വാഹനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ C3 ഇത് 320 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്, 57 BHP മോട്ടറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മോശമല്ലാത്ത പെർഫോമൻസ് തരുന്ന മോട്ടറാണിത്. തന്നെയല്ല വളരെ സൈലൻ്റ് ആയതുകൊണ്ട് തന്നെ ഓടിച്ചു കൊടുക്കാൻ വളരെ രസകരമാണ്. പക്ഷേ നമ്മൾ ഈ വാഹനത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഈ ഒരു ടർബോ പെട്രോൾ എഞ്ചിനും അതീവ രസകരമാണ് എന്ന് പറയാതിരിക്കാനാവില്ല. വളരെ നിശബ്ദമായ എഞ്ചിൻ തന്നെയാണ്. ഇലക്ട്രിക് വാഹനമാണോ ഓടിക്കുന്നത് വേണമെങ്കിൽ സംശയിക്കാവുന്ന അത്രയും നിശബ്ദമായ എഞ്ചിൻ തന്നെയാണ്. തന്നെയല്ല ഇപ്പോൾ മിസ്സിംഗ് ഫീച്ചേഴ്സ് എല്ലാം തന്നെ പുതിയ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ടാറ്റ പഞ്ചിനോടൊക്കെ ഒപ്പം നിൽക്കാവുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സുമായിട്ടാണ് പുതിയ ഈ C3 ഷൈൻ എന്ന് പറയുന്ന ഈ വേരിയൻറ്റ് വന്നിരിക്കുന്നത്. ഇനി നോക്കേണ്ടത് വിലയാണ്. വില നോക്കുമ്പോൾ 616,000 രൂപയിലാണ് ഈ വാഹനത്തിൻ്റെ എക്സ്ഷോറൂം വില ആരംഭിക്കുന്നത്. 760,000 രൂപയാണ് ഈ ഒരു ഷൈൻ എന്ന വേരിയൻറ്റ് ആരംഭിക്കുന്ന വില. 787,000 രൂപ, 7,87,000 വരെയാണ് ഏറ്റവും ടോപ്പിൻ്റെ വേരിയൻറ്റ് വില വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഓടിച്ച വാഹനത്തിൻ്റെ വില 787,000 രൂപയാണ്. എന്തായാലും ഒട്ടും മോശമല്ലാത്ത പെർഫോമൻസും മോശമല്ലാത്ത ഇൻറ്റീരിയർ കംഫർട്ടും മോശമല്ലാത്ത ഫീച്ചേഴ്സും എല്ലാമായിട്ട് വന്നിരിക്കുന്ന ഈ വാഹനത്തിന് തീർച്ചയായിട്ടും ഇന്ത്യയിൽ അക്സെപ്റ്റൻസ് ഉണ്ടാകും എന്നുള്ള ഒരു സംശയമില്ല. ഇനി അപ്പുറത്തേക്ക് ഹ്യുണ്ടായി ക്രെറ്റയോടൊക്കെ എതിരിടാൻ പറ്റുന്ന C3 എയർ ക്രോസും ഉടൻ തന്നെ വരികയാണ്. നമ്മളതിൻ്റെ ബോക്കറൗണ്ട് വീഡിയോ ചെയ്തിരുന്നു, നമ്മുടെ ഈ ഒരു വീഡിയോകളിൽ കിടപ്പുണ്ടത്. അപ്പോൾ അതും കണ്ടു നോക്കുക. അതും മോശമല്ലാത്ത ഒരു അക്സെപ്റ്റൻസ് കിട്ടാൻ പോകുന്ന വാഹനമാണ്. അങ്ങനെ സിട്രോൺ എന്ന വാഹന നിർമ്മാണ കമ്പനിയും റെനോ പോലെ തന്നെ, ഫ്രാൻസിൽ നിന്നും വന്ന റെനോ പോലെ തന്നെ ഇന്ത്യയിൽ ചൂടുറപ്പിക്കുകയാണ്. എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.